ബി ജെ പിയോട് നമുക്ക് രാഷ്ട്രീയമായി ആവശ്യപ്പെടാൻ സാധിക്കുമെന്നല്ലാതെ പാർലമെൻറ്റിൽ ഞങ്ങൾ എത്ര തവണ എത്ര പ്രമേയം പാസ്സാക്കി, ഞങ്ങൾ എത്ര തവണ നമ്മൾ റെസൊല്യൂഷൻ കൊണ്ടുപോയി, എന്തെങ്കിലും ചെയ്തോ ഗവൺമെൻറ്? തിരിഞ്ഞു നോക്കിയില്ലല്ലോ ഗവൺമെൻറ്. ഗവൺമെൻറ് ഇത് പറയുക എന്നതിനപ്പുറത്ത് ഗവൺമെൻറ് ഇത് പ്രവർത്തിക്കുന്നില്ലല്ലോ. കർഷകന്മാരുടെ പ്രശ്നങ്ങൾക്ക് എന്ത് പരിഹാര കേന്ദ്രം ഉണ്ടാക്കിയത്? കർഷക സമരം എത്ര കർഷക സമരം നടത്തി നമ്മൾ? ഞങ്ങളുടെ ഞാനൊന്നും കർഷകനല്ല, പക്ഷേ കർഷക സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളൊക്കെ പോയില്ലേ? എത്ര പേര് മരിച്ചു, എത്ര പേര് കടക്കണിപ്പെട്ടു, എത്ര പേരുടെ ജപ്തിയായി? കർഷകന്മാർ പിടിച്ചു നിൽക്കുന്നത് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് അവിടെ ഇപ്പോൾ ഈ വിഷയം. അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പിന്നെ പള്ളി മെനക്കെട്ടില്ലെങ്കിൽ പള്ളി കുറ്റ ഒറ്റപ്പെടില്ലേ? സഭാ നേതൃത്വത്തിലെ ചിലരെങ്കിലും ഇന്നിപ്പോ ഈ ചില ബി ജെ പി നേതാക്കളുടെ വീട് സന്ദർശനവും കൈനീട്ടും വാങ്ങലൊക്കെ നടക്കുന്നുണ്ട്. അത് നടന്നോട്ടെ, അതൊക്കെ നടക്കുന്നത്, എല്ലാവരും വരും. യാചകന്മാർ എത്ര പേർ വീട് കയറുന്നു? ഇന്ന് എൻ്റെ വീട്ടിൽ 10-20 ആൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്താ അവരെല്ലാം എൻ്റെ പാർട്ടിയാവുമോ? ഇല്ലല്ലോ, ഞാൻ പൈസയും കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അവരെല്ലാം എൻ്റെ പാർട്ടിയാവുമോ? അത് സ്വാഭാവികം. വിഷുക്കൈ നീട്ടം വാങ്ങാൻ ആരും വരും? സ്വാഭാവികമായും അവരും പോയിട്ടുണ്ട് വിഷുക്കൈ നീട്ടം വാങ്ങാൻ. വാങ്ങിയിട്ടുണ്ടാവും. ഒരടുപ്പവും ഇല്ല അതിനകത്ത്. അതിനകത്ത് അപമാനമാണ്, പുച്ഛമാണ്. ഈ വരുന്ന ആള് കൈനീട്ടുന്ന ആളുകൾക്ക് പുച്ഛമാണ്. എനിക്ക് അദ്ദേഹത്തെ എത്രയോ വർഷമായി അറിയുന്ന ഒരാളാണ് ഞാൻ. ഞങ്ങള് അദ്ദേഹം ബിഷപ്പാവുന്നതിന് മുമ്പ് ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ പരസ്പരം വിശ്വസിച്ചും സ്നേഹിച്ചും വളർന്നു വന്നവരാണ്. നവേദ്യമായ ബന്ധമുണ്ട്. വാക്കുകൾക്ക് നിലയും വിലയുമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൽ നിന്ന്. ഇന്ന് വരെ എനിക്ക് ഒരു സംശയത്തിൻ്റെ 1% എനിക്ക് ദർശിക്കാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തെ അറിയുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു, അദ്ദേഹം പറയുന്നതേ ചെയ്യൂ, ചെയ്യുന്നതേ പറയൂ. അല്ല, നല്ലൊരു ആലഞ്ചേരി പിതാവിനൊക്കെ ഞാൻ ഇടയ്ക്കിടെ കാണാൻ പോകുന്ന ഒരാളാണ്. ഞാനുമായി വളരെ നല്ല ബന്ധമാണ്, എന്നോട് വളരെ സ്നേഹവുമാണ്. അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി പിതാവും ഞാനും തമ്മിൽ നല്ല ബന്ധമാണ്. അവരൊക്കെ ഞങ്ങൾ കാണാൻ പോകാറുണ്ട്. ഞാൻ ചങ്ങനാശ്ശേരി ഇത്തവണ ഞാൻ വൈക്കം സത്യാഗ്രഹത്തിന് പോയപ്പോൾ കാണണമെന്ന് കരുതാ, പക്ഷേ അന്ന് ബിഷപ്പിനെ കിട്ടാത്തത് കൊണ്ട് ഞാൻ കാണാൻ പോയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അന്ന് പോകുമായിരുന്നു. ഞാൻ പോയാൽ ആ പോകുന്ന വഴിക്കെല്ലാം ഇവരെയൊക്കെ കണ്ടിട്ട് എന്നും ആ സ്നേഹബന്ധം നിലനിർത്തി പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് അവരെ സംബന്ധിച്ച് എനിക്ക് ഒരു ആശങ്കയേയില്ല. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ആരും ഇത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാതിരുന്നാൽ നമുക്കൊരു ആശങ്കയേയില്ല. അല്ല, നടക്കുന്നുണ്ടോ സംശയമുണ്ട് ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ. അതുകൊണ്ടാണ് പുതിയൊരു ചർച്ച നടക്കുന്ന വന്ദേ ഭാരതിനെ കേന്ദ്രീകരിച്ച എങ്ങനെയാണ് താങ്കൾ ഇതിനെ കാണുന്നത്? കേരളത്തിലേക്ക് വന്ദേ ഭാരത് ട്രെയിൻ വന്നിരിക്കുന്നു. ഞാൻ അതിനെ 100% വെൽക്കം ചെയ്യുന്നു.